നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പൊ അത് കാണിച്ചു തരാം വ്ളോഗിൽ എന്ന് വിചാരിച്ചു. ജാക്കി, ജാക്കി അവിടെ വിളിച്ച് കാലൊക്കെ ക്ലിയർ ആക്കി. ടാറ്റാ, ടാറ്റ പറ, ബൈ ടാറ്റ പറ. വിജൃംഭിച്ച് നിൽക്കുന്ന പട്ടി. ഓക്കെ, റൈറ്റി മാസ്ക് അല്ലേ. ഇതുപോലെ ഒരു മാസ്ക് വേറെ കണ്ടിട്ടുണ്ടോ? അതാണ് ഷാർക്ക് വള്ളി. എന്റെ ദൈവമേ, ദിസ് ഈസ് ഇതാണ് ഇരുത്താമിട ബസ് സ്റ്റോപ്പ്. ഈ കാണുന്ന വെയിറ്റിംഗ് ഷെഡാണ് ഇരുത്താമിടയുടെ ഏക ഐഡന്റിറ്റി. അങ്ങനെ നമ്മൾ ഇരുത്താമിട എത്തി. ഞങ്ങൾ എത്തി. നമ്മുടെ ഹിയർ വി ഹാവ് ടു അമ്മച്ചീസ്. ബാക്കിയുള്ള ഒരു ഇതാ ഫോട്ടോ ആയിട്ട് മോളിൽ ഇരിപ്പുണ്ട്. കണ്ടില്ലേ, മോളിൽ ഇരിക്കുന്നവർ ബാക്കി ഇവിടെ ഉണ്ടായിരുന്നവർ. ബാക്കിയുള്ളവർ ഇപ്പൊ രണ്ടുപേര് മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. എപ്പ ഞാൻ ഈ ഏരിയയിൽ അടുത്താലും കുഞ്ഞമ്മച്ചി സേമിയ പായസം ഉണ്ടാക്കും. അതാണ് എന്റെ കണ്ണാടി അമ്മച്ചി. കണ്ട, അപ്പൊ ഈ വ്ളോഗിൽ നമുക്ക് എരുത്താമടയുടെ ഭംഗി കാണാം. അത്ര എന്റെ. അപ്പോൾ നമുക്ക് തോട്ടിൽ പോയി നോക്കാം. ഇത് കാണാൻ മാത്രമൊന്നുമില്ല, പഴയ കോഴിക്കോടാണ്, ഇപ്പൊ കോഴിയൊന്നുമില്ല. ഞാനിപ്പോ ഈ ഭംഗിയുള്ള സ്ഥലം കാണിക്കാം എന്ന് പറഞ്ഞ് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാടും പള്ളയൊന്നും കണ്ടിട്ട് ഭംഗി തോന്നില്ലെങ്കിൽ, സത്യം പറഞ്ഞാൽ ഇത് ഭംഗിയുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോസ് കണ്ടിട്ട് ഭംഗി തോന്നില്ലെങ്കിൽ അതെന്റെ കുറ്റമാണോ? ഫോട്ടോ എടുക്കാൻ പോകുന്ന എല്ലാവരും പറിച്ചെടുക്കുന്ന ചപ്പ് കിട്ടിയിട്ടുണ്ട്. വൈകാണ്ട് ഇത് എക്സ്റ്റെൻഡ് ആവും തോന്നുന്നു. എന്തുകൊണ്ടാണ് ഇത് എല്ലാവരും പറിച്ചുകൊണ്ട് പോകുന്നത്? അതൊരു ചോദ്യമില്ലേ. ഇച്ചിരി വലിയത് പറിക്കാം. ഇത് മറ്റൊന്നുമല്ല, കേവലം ഒരു റബ്ബർ തോട്ടം മാത്രം. വേറെ സാധനം കാണിച്ചു തരാം. പുളി, ഞങ്ങളുടെ ഇവിടെ ഓരോ മരത്തിനും ഇത് നട്ടയാളുടെ പേരിലാണ് ഞങ്ങൾ ഇതിനെ വിളിക്കുന്നത്. ഇത് കുഞ്ഞമ്മച്ചിയുടെ പുളിയാണ്. ഈ പുളിയുടെ അടുത്ത് വരാണ്ട് ഞാൻ ഇവിടെ വന്നാൽ പോകത്തില്ല തിരിച്ച്. അങ്ങനെ നമ്മൾ തോട്ടിലെത്തി. ദിസ് ഈസ് അവർ തോട്. ഇതിലെ അല്ല വഴി, അപ്പുറത്തൂടെയാണ് നമ്മൾ ആ കാണുന്ന പാറയുടെ മണ്ടേ കൂടെയാണ് നമ്മൾ തോട്ടിലോട്ട് ഇറങ്ങുന്നത്. വീഡിയോ കുറച്ച് അഡ്വഞ്ചറസ് ആയിക്കോട്ടെ എന്നോർത്ത് ഞാൻ ഇതിലെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴെ എത്തിയാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പാറ
അയ്യോ, നമ്മൾ തോട്ടിലെത്തി. മീൻവയൽ ഞാനൊരു കഥ പറയാം. നേരത്തെ കാണിച്ച എൻ്റെ കണ്ണാടി അമ്മച്ചി ഞാൻ ചെറുതായിരുന്നപ്പോൾ എനിക്ക് പറഞ്ഞു തന്ന ബെഡ് ടൈം സ്റ്റോറിയാണിത്. ഒരിടത്തൊരിടത്തൊരു പ്രാവുമ്മയുണ്ടായിരുന്നു. പ്രാവുമ്മ തൻ്റെ കൂട്ടിൽ 5 മുട്ടയിട്ടു. പക്ഷെ 5 മുട്ടയെ അടുത്ത വീട്ടിലെ ആശ അരിച്ച് അടിച്ചുകൊണ്ട് പോയി. ആ ദുഃഖത്തിലിരിക്കുന്ന നമ്മുടെ പ്രാവുമ്മയുടെ അടുത്തോട്ട് ഒരു പന്നി വന്നു. പന്നി ചോദിച്ചു, എന്താ പ്രാവുമ്മ ദുഃഖിച്ചിരിക്കുന്നതെന്ന്. പ്രാവുമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ കൂട്ടിൽ 5 മുട്ടയിട്ടു, 5 മുട്ടയെ ആശാരിച്ച് എടുത്തുകൊണ്ട് പോയി. ആശാരിച്ചിടെ വീടിൻ്റെ മുറ്റത്തെ പൂമാറാമ്പതി കുത്തിപ്പൊളിക്കണം. അപ്പോൾ ഒരു പക്ഷേ ആ വിഷമത്തിൽ ആശാരിച്ച് എനിക്ക് എൻ്റെ മുട്ടകൾ തിരിച്ചു തന്നേക്കാം എന്ന് പറഞ്ഞു. പക്ഷെ പന്നി പറഞ്ഞു, ഐ എം ഹെൽപ്ലെസ്, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് പന്നി നമ്മുടെ പ്രാവുമ്മ ഉപേക്ഷിച്ച് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വഴി ഒരു വേടം വന്നു. അപ്പോൾ വേടം ചോദിച്ചു, എന്താ പ്രാവുമ്മ ഇത്ര ദുഃഖിച്ചിരിക്കുന്നത്, എന്ത് പറ്റി? അപ്പോൾ പ്രാവുമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ കൂട്ടിൽ 5 മുട്ടയിട്ടു, 5 മുട്ടയെ ആശാരിച്ച് എടുത്തുകൊണ്ട് പോയി. ആശാരിച്ചിയുടെ വീടിൻ്റെ മുറ്റത്തെ പൂമാറാമ്പ് കുത്തിപ്പൊളിക്കാൻ പറ്റുമെന്ന് ഒരു പന്നിയോട് ചോദിച്ചിട്ട് ആ പന്നി അത് പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പന്നി ഇനി അമ്പ ചെയ്ത് വീഴ്ത്തണം എന്ന് പറഞ്ഞു. പക്ഷേ വേടം പറഞ്ഞു, വേടന് സമയമില്ല എന്ന് പറഞ്ഞ് വേടനും പ്രാവുമ്മ ഉപേക്ഷിച്ചു. പ്രാവുമ്മ പിന്നെയും ദുഃഖിച്ചിരിക്കുന്നു. അപ്പോഴാണ് ആ വഴിയിൽ എലി വന്നത്. എലി ചോദിച്ചു, എന്താ പ്രാവുമ്മ ദുഃഖിച്ചിരിക്കുന്നത്, എന്ത് പറ്റി? അപ്പോൾ പ്രാവുമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ കൂട്ടിൽ 5 മുട്ടയിട്ടു, 5 മുട്ടയെ ആശാരിച്ച് എടുത്തുകൊണ്ട് പോയി. എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഞാൻ പന്നിയോട് ചോദിച്ചു, പന്നിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. വേടനോട് ചോദിച്ചു, വേടനും പറ്റില്ല എന്ന് പറഞ്ഞു. ബാക്കി പിന്നെ പറയാം. ഈ ഭാഗം വറ്റി വരണ്ടു പോയി. ഇനി മഴ വരുമ്പോൾ ഇതിലെ വെള്ളം വരുള്ളൂ. ദിസ് ഇസ് അദർ ഹാഫ് ഓഫ് ദ തോട്. അപ്പുറത്തെ ഹാഫിന് വെള്ളമുണ്ട്. അപ്പം നമ്മുടെ എലിയോട് പ്രാവുമ്മ ചോദിച്ചു, ആ വേടൻ്റെ അമ്പും വില്ലും കട്ടെടുക്കാൻ പറ്റുമെന്ന്. എലിയും പ്രാവുമ്മ ഉപേക്ഷിച്ചു, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ വഴിയിൽ പൂച്ച വരുന്നത്. പൂച്ച ചോദിച്ചു, എന്താ പറ്റി പ്രാവുമ്മ, എന്താ ദുഃഖിച്ചിരിക്കുന്നത്? അപ്പോൾ പ്രാവുമ്മ ഈ കഥയൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു, ആ എലിയെ കടിക്കാൻ പറ്റുമെന്ന്. പൂച്ചയും പറഞ്ഞു, പറ്റില്ല എന്ന്. അമ്മേ, ഈ പാലയുടെ പുറത്ത് കയറി എന്നെ നീറ് കടിച്ചു. പൂച്ചയുടെ പുറകെ ഒരു പട്ടി വന്നു. പട്ടിയോടും ചോദിച്ചു, ആ പൂച്ചയെ കടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു പ്രാവുമ്മ. പക്ഷെ പ്രാവുമ്മയെ പട്ടി ഉപേക്ഷിച്ചു. അപ്പൊ നമുക്ക് പുഴ കാണാൻ പോവാം. അപ്പൊ നമ്മുടെ പ്രാവുമ്മയെ പട്ടി ഉപേക്ഷിച്ച സ്ഥിതിക്ക് പ്രാവുമ്മ പിന്നെയും ദുഃഖിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ വഴി ഒരു അപ്പൂപ്പം വരുന്നത്. അപ്പൂപ്പനും ചോദിച്ചു, എന്ത് പറ്റി? പ്രാവുമ്മ പറഞ്ഞു, എന്റെ മുട്ടയും പോയി, എന്നെ സഹായിക്കാൻ വന്നവരെ സഹായിച്ചുമില്ല. ഈ വഴിയൊക്കെ അടഞ്ഞു പോയി. ഇപ്പം ആരും ഈ വഴിയൊന്നും ഉപയോഗിക്കാറില്ലെന്ന് തോന്നുന്നു. പണ്ട് ഇതിലെ നല്ല ക്ലിയർ വഴി ഉണ്ടായിരുന്നത്. യെസ്, പഴയ വഴിയിലെത്തി. നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ അങ്ങോട്ട് ചെല്ലാം. ആൻഡ് പ്രാവുമ്മ പ്രതീക്ഷയുടെ അപ്പൂപ്പനോട് ചോദിച്ചു, ആ പട്ടിയെ തല്ലാൻ പറ്റുമെന്ന്. അപ്പൂപ്പനും പ്രാവുമ്മയെ ഉപേക്ഷിച്ചു. എനിക്ക് ഈ ഏരിയ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ പ്രാവുമ്മയെ പന്നിയും വേടനും എലിയും പൂച്ചയും പട്ടിയും അപ്പൂപ്പനും ഒക്കെ ഉപേക്ഷിച്ച് പ്രാവുമ്മ ദുഃഖിതയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ വഴി കാട്ടുതീ വരുന്നത്. കാട്ടുതീ ചോദിച്ചു, എന്താ പ്രാവുമ്മ ദുഃഖിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ പ്രാവുമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ 5 മുട്ടയിട്ടു, 5 മുട്ടയെ ആശാരിച്ച് എടുത്തുകൊണ്ട് പോയി. ആശാരിച്ചിയുടെ വീടിൻ്റെ മുറ്റത്തെ പൂമാറാമ്പ് കുത്തിപ്പൊളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് പന്നിയും കേട്ടില്ല, പന്നിയെ തല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വേടനും കേട്ടില്ല, വേടൻ്റെ അമ്പുവില്ലും കട്ടെടുക്കാമെന്ന് ചോദിച്ചിട്ട് എലിയും കേട്ടില്ല, ആ എലിയെ കൊല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് പൂച്ചയും കേട്ടില്ല, പൂച്ചയെ കടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് പട്ടിയും കേട്ടില്ല, പട്ടിയും തല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അപ്പൂപ്പനും കേട്ടില്ല, അപ്പൂപ്പിനെ മീശയ്ക്ക് കയറി പിടിക്കണം എന്ന് തോന്നുന്നു. പട്ടിയൊക്കെ കുറയ്ക്കുന്നുണ്ട്. കാട്ടുതീയും നമ്മുടെ പ്രാവുമ്മ ഉപേക്ഷിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളപ്പൊക്കം വന്നു. വെള്ളം ചോദിച്ചു, എന്ത് പറ്റി പ്രാവുമ്മ ദുഃഖിച്ചിരിക്കുന്നതെന്ന്. പ്രാവുമ്മ തീയോട് പറഞ്ഞ പോലെ എല്ലാ കഥയും പറഞ്ഞിട്ട് വെള്ളത്തിനോട് ചോദിച്ചു, ആ തീയെ കെടുത്താൻ പറ്റുമോന്ന്. വെള്ളം പറഞ്ഞു, എനിക്കും പറ്റില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ കാട്ടാന വന്നു. കാട്ടാന ചോദിച്ചു, എന്ത് പറ്റി പ്രാവുമ്മ, എന്തിനാ ദുഃഖിച്ചിരിക്കുന്നതെന്ന്. പ്രാവുമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ കൂട്ടിൽ 5 മുട്ടയിട്ടു, 5 മുട്ടയെ ആശാരിച്ച് എടുത്തുകൊണ്ട് പോയി. എന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ച പന്നിയും വേടനും എലിയും പൂച്ചയും പട്ടിയും അപ്പൂപ്പനും തീയും വെള്ളവും ഒന്നും എന്നെ സഹായിച്ചില്ല. ആ വെള്ളം നീ കലക്കണം എന്ന് പറഞ്ഞു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആനയും പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വഴി ഒരു ഉറുമ്പ് വന്നു. ഉറുമ്പ് ചോദിച്ചു, എന്ത് പറ്റി പ്രാവുമ്മയെന്ന്. പക്ഷെ ഉറുമ്പിനോട് പ്രാവുമ്മയ്ക്ക് വലിയ പുച്ഛമായിരുന്നു. ഇത്രയും പേർക്ക് സഹായിക്കാൻ പറ്റിയില്ല, പിന്നെയാണ് ഒരു ഉറുമ്പ് എന്നൊരു ചിന്തയായിരുന്നു നമ്മുടെ പ്രാവുമ്മയ്ക്ക്. അപ്പോൾ പ്രാവുമ്മ ചോദിച്ചു, ഏയ്, പ്രാവുമ്മ ചോദിച്ചു, നീ ഒരു ഉറുമ്പല്ലേ, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഉറുമ്പ് ചോദിച്ചാൽ എന്താ കാര്യം, എന്താന്ന് പറ, എന്തിനാ പ്രാവുമ്പ ദുഃഖിച്ചിരിക്കുന്നതെന്ന്. പ്രാവുമ്പ മൊത്തം സ്റ്റോറി ഉറുമ്പിനോട് പറഞ്ഞു കൊടുത്തു. അതാണ് നമ്മൾ വന്ന വഴി. ഒരു ഫോറസ്റ്റ് അറ്റ്മോസ്ഫിയർ അല്ലേ. ഇത് വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഇവിടെ നല്ല പ്രൈവസിയാണ്, നമുക്ക് എത്ര നേരം വേണേലും ഇവിടേക്ക് വന്നിരിക്കാം. വേറെ പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും വരില്ല.
പ്രാവമ്മ പറഞ്ഞു, ഞാനെൻ്റെ കൂട്ടിൽ അഞ്ച് മുട്ടയിട്ടു. അഞ്ച് മുട്ടയെ ആശാരിച്ചു എടുത്തുകൊണ്ട് പോയി. ആശാരിച്ചിട്ട് വീടിൻ്റെ മുറ്റത്തെ പൂമാറമ്പ് കുത്തിപ്പൊളിക്കാൻ പറ്റുമോ എന്ന് ഞാനൊരു പന്നിയോട് ചോദിച്ചു. പന്നി അത് കേട്ടില്ല. ആ പന്നിയെ അമ്പ് ചെയ്ത് വീഴ്ത്താൻ പറ്റുമോ എന്ന് വേടനോട് ചോദിച്ചു. വേടനത് കേട്ടില്ല. വേടൻ്റെ അമ്പ് വില്ലും കട്ടെടുക്കാൻ പറ്റുമോ എന്ന് എലിയോട് ചോദിച്ചു. എലി അത് കേട്ടില്ല. എലിയെ പിടിക്കാൻ പറ്റുമോ എന്ന് പൂച്ചയോട് ചോദിച്ചു. പൂച്ചയും കേട്ടില്ല. പൂച്ചയെ കടിക്കാൻ പറ്റുമോ എന്ന് ഞാൻ പട്ടിയോട് ചോദിച്ചു. പട്ടിയും കേട്ടില്ല. ആ പട്ടിയെ തല്ലാൻ പറ്റുമോ എന്ന് അപ്പൂപ്പനോട് ചോദിച്ചു. അപ്പൂപ്പനും കേട്ടില്ല. ആ അപ്പൂപ്പൻ്റെ മീശ കയറി പിടിക്കാൻ പറ്റുമോ എന്ന് തീയോട് ചോദിച്ചു. തീയും കേട്ടില്ല. തീ കെടുത്താൻ പറ്റുമോ എന്ന് വെള്ളത്തോട് ചോദിച്ചു. വെള്ളവും കേട്ടില്ല. വെള്ളം കലക്കാൻ പറ്റുമോ എന്ന് ആനയോട് ചോദിച്ചു. ആനയും കേട്ടില്ല. അങ്ങി പിന്നെ ആ ആനയുടെ തുമ്പിക്കൈയിൽ കയറി കടിക്കാൻ പറ്റുമോ എന്ന് ഉറുമ്പിനോട് ചോദിച്ചു. ഉറുമ്പ് പറഞ്ഞു, അതിനിപ്പോൾ എന്താ, സിമ്പിളല്ലേ എന്ന് പറഞ്ഞ് ഉറുമ്പ് ഓടിപ്പോയി ആനയെ കടിക്കാനോടി. ആനയോടി ചെന്ന് വെള്ളം കലക്കാനോടി. വെള്ളം ഓടി തീ കെടുത്താനോടി. തീ ഓടി അപ്പൂപ്പനെ മീശയ്ക്ക് പിടിക്കാനോടി. അപ്പൂപ്പനോടി പട്ടിയെ തല്ലാനോടി. പട്ടി ഓടി പൂച്ചയെ പിടിക്കാനോടി. പൂച്ചയോടി എലിയെ പിടിക്കാനോടി. എലി ഓടി അമ്പും വില്ലും കട്ടെടുക്കാനോടി. അപ്പത്തേനും നമ്മുടെ വേടനോടി നമ്മുടെ പന്നിയെ അമ്പ ചെയ്യാനോടി. പന്നി ഓടി പൂമാറാമ്പ് കുത്തിപ്പൊളിച്ചു. ആ ദുഃഖത്തിൽ നമ്മുടെ ആശാരിച്ചി അഞ്ചു മുട്ടയും നമ്മുടെ പ്രാവമ്മയ്ക്ക് തിരിച്ചു കൊടുത്തു. അങ്ങനെ പ്രാവമ്മ ആ ഉറുമ്പിന് നന്ദി പറഞ്ഞു. അപ്പോൾ മോറൽ ഓഫ് ദി സ്റ്റോറി ഈസ്, ഇത്രയും വലിയ വലിയ ആൾക്കാർക്ക് ചെയ്യാൻ സാധിക്കാതെ പോയത് ഒരു കുഞ്ഞു ഉറുമ്പ് ചെയ്തു കൊടുത്തു. അപ്പം ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സാണ് വലുത്. അപ്പം ഈ വ്ളോഗ് തീരാണ്. ഇത്രയും ഇത് കണ്ടിരുന്നതിൽ ഞാൻ നിങ്ങളെപ്പറ്റി അഭിമാനിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.